അടി സക്കേളം. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? എല്ലാവരും ഒന്ന് സഹകരിക്കണം. കണ്ടു കഴിഞ്ഞവർ കാണാനുള്ളവർക്ക് അവസരം കൊടുക്കൂ പ്ലീസ്. കാണാനുള്ള സംവിധാനം പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് സംയമനം പാലിക്കൂ. ദൈവമേ, ബാക്ക് ആണല്ലോ കണി, അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്. ഞാൻ പോണ, ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. അടുത്ത ബസ് എപ്പോഴാന്നാ പറഞ്ഞത്? 33. എക്സ്ക്യൂസ് മീ കുട്ടി, ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ട്? ദൈവദോഷം പറയരുത്, ഞാൻ കർണാടകത്തിൽ പോയിട്ടൂലില്ല, പിന്നെ അല്ലേ പഠിക്കണത്? ഇല്ല, അങ്ങനെ തോന്നിയോ? ഇല്ല, അതാ ചോദിച്ചത്. എന്നെ തേച്ചതാണല്ലേ. ഞാൻ ഇനി മിണ്ടുന്നില്ല. ആ മിണ്ടണ്ട. എന്നോടാരും മിണ്ടാൻ വരണ്ട പോയെ. കോക്കോ ചമ്മന്തി ഒറ്റ ദിവസം മിണ്ടൂല, ആന വന്ന് ചവിട്ടും പെട്ടിയിലിട്ട് പൂട്ടും, അച്ഛനും അമ്മയും കാണാൻ പറ്റൂല. ഇതെന്തൊരു ജന്മം. നീ എന്താണ് ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞല്ലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ മര്യാദ നടക്കണം. ഇത്രയും ഇഷ്ടമാണല്ലോ, നേരിട്ട് കണ്ട എന്ത് ചെയ്യണം? അത് ഉത്തരം പറ. താൻ കൊള്ളാലോട് തീപ്പെട്ടിക്കുള്ളി. അയ്യേ അയ്യേ അയ്യേ, എന്തേ കളിക്കുന്നെ? ഇവിടെ വെള്ളപ്പൊക്കൊന്നുമില്ല. അഴിച്ചിട്ടെ അഴിച്ചിടാൻ. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി. ഇന്ന് സമൂഹത്തിൽ ഇന്റർനെറ്റിൽ അശ്ലീല ചിത്രങ്ങൾ വളരെ സുലഭമായി എല്ലാവർക്കും ലഭിക്കുന്നു. അതെ അതെ. അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഞാൻ ഫുൾ HD കാണും. നീ ആള് കൊള്ളാമല്ലോ, ഭയങ്കരമായ ആള്. ഇതൊക്കെ എന്ത്? എന്താടാ ഇവിടെ നിക്കുന്ന? ഞാൻ ബസ് കയറാൻ നിക്കുന്ന. ബസ് കയറാനാ? എന്നാ പിന്നെ നടുക്കോട്ട് കയറുന്നില്ല, കേറട്ട്. ഓ, ഈ ധർമ്മേന്ദ്രടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിരിച്ച് കഷത്തിൽ നീര് വീഴും. പിന്നെ ചേട്ടാ, ചേട്ടാ കല്യാണത്തിന് മുമ്പേ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ ആറ മുഖത്ത് പോലും നോക്കത്തില്ല. മുത്തു വല്ലവരും പ്രേമിച്ചിട്ടുണ്ടോ? പാവം, ചോദിക്കണ്ടായിരുന്നു. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ പാടില്ല. സോറി ട്ടാ. എന്ത്? നേരത്തെ പറഞ്ഞ കോമഡി നാണിച്ചങ്ങിരിക്കുക. പറമുത്തേ, എണ്ണം തെറ്റിക്കല്ലേ. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. അതൊക്കെ മേലെ നീ ഇത്തരക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. നിനക്കുള്ള അച്ഛനാങ്ങളമാര് മനുഷ്യനല്ലേ പുള്ളേ. തനിയൊക്കെ ഇഷ്ടപ്പെട്ടു, സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. എന്തോ എങ്ങനെ? പിന്നെ വിശപ്പുണ്ട്, കഴിക്കുക. അത് കണ്ടപ്പോഴേ തോന്നി. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത് ഭ്രാന്തായതാണ്. തന്നിക്കൊള്ളവാടാ. വേണ, മാസത്തിൽ രണ്ട് തവണ കുളിച്ചാലേ എനിക്ക് ജലദോഷം വന്നിരു. തന്നെ എനിക്ക് അലർജി. ഒരു കുളിയുടെ ശാമം നാറിയത് പാടില്ല. ചേച്ചി വേറെ മൂടില്ല. എന്തോ കാര്യായിട്ട് പറഞ്ഞുണ്ട്. എന്താ ശരിയായിട്ട് പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. നമസ്കാരം. 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 ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. നിങ്ങൾക്കേ രാത്രി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ? ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കിക്കോ. അയ്യോ, എന്തോ ഉണ്ടാക്കണമെന്ന് ഞാൻ ചോദിച്ചില്ല. എന്തെങ്കിലും വേണോ വേണ്ടയോ എന്നോ ചോദിച്ചത്. ഞാൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരും. ഇളയപ്പറ്റ ഒരു കാര്യം, വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇനിയിപ്പൊ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചു ചിരിച്ച് ചാവും. Not chatty grind.
എന്താണേ? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ പേടിക്കണ്ട, ഭൂതാക്കാവുള്ളിടത്തോളം അങ്ങേറെ മുകളിലല്ല ഇവിടുത്തെ ആരുടെയും തീരുമാനം. വീടില്ലാത്തവർക്ക് പള്ളി എന്ന് അവയം കൊടുത്തിട്ടേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെ വന്നവനാ. അത് ഇന്നെ അവരാരും മതം നോക്കിയിട്ടില്ല. ഇനി പള്ളിയുടെ പേരും പറഞ്ഞു ഇവിടെ ആളെ തമ്മിൽ തെറ്റിക്കാം. നീ വണ്ടി മുന്നോട്ടെടുക്കെന്താ സാറേ? ഒന്ന് വിളിച്ചോണ്ട് പോടോ. അതെ, ഇന്നെങ്ങാനും പൊട്ടിക്കോ, ഇത് വെക്കാനാ. അത് വെക്കുന്ന മൂക്കിലല്ല ചെവിയിലാണ്, അതെനിക്കറിയാം. എന്റെ കോൺസെൻട്രേഷൻ പോണു, ഒച്ച വെക്കൽ ഒന്നും മിണ്ടാതിരിക്കോ. എന്റെ കോൺസെൻട്രേഷൻ പോണു. ഇത് മിച്ചിട്ടുള്ള കളിയാ, അറിയോ? അല്ല, വെടി മാറിയതന്നെ എന്റെത്ത് കൊണ്ടാ, ഒച്ച വെക്കാമോ? വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി. നീ എന്നെ അടിക്കാൻ നിക്കണ്ട. ഓക്കെ, ഷാളൊക്കെ മര്യാദ കിട്ടൂടെ മോളെ. ചോദിച്ചു പോയവൻ ഓമ്പി. ദാസപ്പോ, എന്നെ ശരിക്കും ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചെറിയ കൈപ്പൊക്കെ കാണും, സാരമാക്കണ്ട, അസുഖം മാറണ്ടേ. ഭാര്യ പറയും പോലെ അയാളുടെ കാലമല്ലേ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ അങ്ങോട്ട് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായ വണ്ടി റോഡിൽ പോട്ടെ. ഒരു മാറ്റവും ഇല്ലല്ലോ. ഐ ലൈക്ക് യുവർ ഡ്രസ്. താങ്ക്സ്. ഇറ്റ് ഹാസ്. അല്ല, ഇതാരാ? വാഗമ്പള്ളിയില് മീനാക്ഷിയല്ലോ. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതൊക്കെ വന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി, ജെസിക്ക് അതിന് യാത്ര ചെയ്യാൻ പാടില്ല. വിസില് വിഴിങ്ങിയ അഞ്ച് 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 വിസില് വിഴിങ്ങിയ. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ഗ്യാസ് കയറിയോ? എവന്റെ ഭാര്യയ്ക്ക് ഗ്യാസ് കയറിയോണ്ട് പതുക്കെ വരുവുള്ളൂ. എനിക്ക് നിന്നെ കുറിച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അതസ്ഥാനത്താണ്. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇനിയും വരും, പേടിക്കണ്ട കേട്ടോ.